جمال الوجود بذكر الإله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പിരിസത്ത മുഅ്മിനീങ്ങളെ, ലോക്ക്ഡൗണിന്റെ കാലത്തിൽ പള്ളിയിലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക ആവില്ലെങ്കിൽ പെരുന്നാൾ നിസ്കാറ ഔത്തുളി എങ്ങനെ നിസ്കരിക്കുക, ചിലതിലെ സംക്ഷിപ്ത വിവരണം ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ഒരു റായത്തിൽ ഒന്നരക്കാണ യാറ ജമാഅത്തായിട്ട് പെരുന്നാൾ നിസ്കരിക്കുന്നത് കറഹത്ത് ചെന്നിട്ട് ഇമ്മത്ത് അങ്ങളെ കിതാബുകൾ എഴുതി വെച്ചിട്ടുള്ളത്. അനിവാര്യ കാരണം ഉണ്ടോണ്ട് കണ്ടെങ്കിൽ ഒന്നരക്കാണ യാറ ജമാഅത്ത് ഒരു റായത്തിൽ നിസ്കരിക്കുക. എന്റെ പള്ളിക്ക് പോയിട്ട് നമുക്ക് ജമാഅത്തായിട്ട് എല്ലാവർക്കും ഒരേ നിസ്കാരം നിസ്കരിക്കുക അസാധ്യമായ കാരണത്തിൽ ഔത്തുളു അങ്കങ്ക് അങ്ങളെ പെഞ്ഞി മക്ക ആണിങ്ങ പെണ്ണിങ്ങ ഔത്രങ്ങ സേറിട്ട് ഔത്രൊഴുക്കത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. നിസ്കാരത്തെ ചെറിയ രൂപം നാ നിങ്ങളെ മുന്നിൽ വയ്ക്കണേ. നിസ്കാരത്തെ സമയം പെരുന്നാൾ രണ്ട് ചെറിയ പെരുന്നാൾ രണ്ട് സൂര്യോദയം കഴിഞ്ഞിട്ട് സാധാരണ ഒരു കാല് ഗണ്ട ഇരുപത് നിമിഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് പെരുന്നാൾ നിസ്കാരത്തെ സമയം. നാളെ കളി ശനിയാസം ഉണ്ട് അല്ലെങ്കിൽ നേരാസം ഉണ്ട്, താരീഖ് 23 അല്ലെങ്കിൽ 24 ഉണ്ട്, പെരുന്നാൾ ആവിടുണ്ട് കണ്ടെങ്കിൽ അണ്ട് സുബയുടെ സൂര്യോദയുണ്ട് 6:05 ആയിട്ട് പെരുന്നാൾ നിസ്കരിക്കണെങ്കിൽ 6:25 പിന്നെ പെരുന്നാൾ നിസ്കരിക്കുന്ന സമയം ആവും. അപ്പൊ സുബയ്ക്ക് 6:25 6:30 നമുക്ക് പെരുന്നാൾ നിസ്കരിക്കാം. അതേപോലെ പെരുന്നാൾ നിസ്കാരത്തേക്ക് ബാങ്ക് ഇഖാമത്ത് സുന്നത്തില്ല. പെരുന്നാൾ നിസ്കാര ജൻറക്കാത്ത് ആയിട്ടിക്കർ, അതിന് നീയത്ത് ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്ത് ഇനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ഈദുൽ ഫിത്ര് ചെല്ലുടെ ചെറിയ പെരുന്നാൾ നിസ്കാറ ജൻറക്കാത്ത് ഖിബ്ലാക്ക് മുന്നിട്ടിട്ട് അള്ളാഹുക്ക് മേനായിട്ട് നാൻ നിസ്കരിക്കടെ ചെന്നിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടിത്തു. ഇമാമ ജമാഅത്തായിട്ട് നിസ്കരിക്കടെങ്കിൽ ഇമാമായി നിൽക്കുന്ന ആള് നിയത്ത് ബീക്കണു ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈന് മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ഇമാമൻ ലില്ലാഹി തആല. അപ്പൊ പിറകൾ നിസ്കരിക്കുന്ന മഅ്മൂമടങ്ങ് നിയത്ത് ബീക്കണു ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈന് മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി മഅ്മൂമൻ ലില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നാണ് മഅ്മൂമായിട്ട് അല്ലെങ്കിൽ ഇമാമരെ ഒട്ടികെ ജൻറക്കാത്ത് ചെറുപെരുന്നാൾ നിസ്കാരം നാൻ ഖിബ്ലാക്ക് മുന്നിട്ട് നിസ്കരിക്കട ചെന്നിട്ട് ഞങ്ങളെ ഭാഷയിലെ നിയത്ത് ബീജമേ. അറബിയിൽ ബണ്ടില്ലെങ്കിൽ തൊന്തരന്തില്ല, അറബിയിലാവണോ കഡായയില്ല, അറബിയിലാവുക സുന്നത്ത്, ഞങ്ങളെന്റെ ബാരി ഭാഷയിൽ നിയത്ത് ബീക്ക. നിയത്ത് ബീച്ച പുറത്തേക്ക് ഇമാമ് നിൽക്കുന്ന ആള് മാത്ര പെണ്ണിങ്ങവും ആണിങ്ങവും മക്കവും ഒട്ടിക്കോ ഔത്ര ഇന്നെങ്ങനെ നിസ്കരിക്കരുണ്ട് കണ്ടെങ്കിൽ ഇമാമ് നിൽക്കുന്ന ആള് ആണിങ്ങ ആവണോ ചൊല്ലത് കഡായ ഉണ്ടു. പെണ്ണിങ്ങ മാത്രം നിസ്കരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഇമാമും പെണ്ണായെങ്കും തൊന്തരയില്ല. പെണ്ണിങ്ങും ആണിങ്ങും മാപ്പിള പെഞ്ഞയും മക്ക ഉമ്മ ഇളണോ മൂത്തോണോ ബാപ്പ എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഇമാമും കണ്ടീഷനായിട്ട് ആണായിട്ടേ തീരണു. ഇന്ന് അള്ളാഹു അക്ബർ കൈകെട്ടിയ ബർത്തക്ക് വജ്ജഹത്ത് വജീഹലില്ലതി ഫത്ര സമാവാത്തിയുള്ള ഹനീഫ മുസ്ലിം ചെല്ലുന്ന അങ്ങനെ നിസ്കാരത്തിൽ ഓതിര അതേ വജ്ജഹത്ത് ഓതണു. വജ്ജഹത്ത് ഓതിട്ടായൽ പിന്നെ അള്ളാഹു അക്ബർ ചെന്നിട്ട് എന്നൊക്കെ കൈ ഗിളിച്ചിട്ട് കെട്ടിയോട്ട് മെഗിളിച്ചിട്ട് കുഞ്ചിനെ നേരെ ആക്കിയിട്ട് പാടവർക്ക് കെട്ടണു അള്ളാഹു അക്ബർ ചെന്നിട്ട്. അതേപോലെ ഇന്നവർക്ക് കിളിച്ചിട്ട് അള്ളാഹു അക്ബർ കുഞ്ചിനെ നേരെ ഉദ്ദാക്കിയിട്ട് കെട്ടണു. ഇമാം ജമാഅത്തെ നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു അക്ബർ ചെല്ലേണ്ട തക്ബീർ തെളി ജോറു ചൊല്ലണം, എല്ലാവരും ജോറു ചൊല്ലണം, ഇമാമും ജോറു ചൊല്ലണം. അങ്ങനെ വജ്ജഹത്ത് ഓതിയ ബർത്തക്ക് ഏഴ് വട്ട അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏഴ് വട്ട ചൊല്ലണം. എല്ലാ ഓരോ അള്ളാഹു അക്ബറുടെയും ഇടൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഓരോർക്ക ചൊല്ലണായ ഏഴ് തക്ബീറുടെ ഇടലും ഓരോർക്ക സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചെന്നിട്ട് ചൊല്ലണം. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഫാത്തിഹ ഓതിയത്ത്, ഫാത്തിഹ ഓതിയിൽ പിന്നെ ഒന്നാമത്തെ റകഅത്തിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല ചെല്ല സൂറത്ത് ഓതണം. പിന്നെ ബാക്കി സുന്നത്ത് നിസ്കാര പോലെമേ ബാക്കി ഫറള് നിസ്കാര പോലെമേ റുകൂ രണ്ട് സുജൂദു പിന്നെ ഒരു എഞ്ചി നിന്നിട്ട് നിന്റെ ബർത്തക്ക് ആ എഞ്ചി നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ ചെന്നിട്ട് എണിച്ച് നിൽക്കാറില്ലേ ആ തക്കബീർ ബുട്ടൽ ബുട്ടിട്ടു വേറെമേ അഞ്ച് വട്ട തക്കബീർ ചൊല്ലണം അള്ളാഹു അക്ബർ. അതേപോലെ കൈ ഉദ്ദാക്കിയിട്ട് കൈ പിന്നെ കുഞ്ചിനമേൽ മുട്ടത്തിൽ ഉദ്ദാക്കിയിട്ട് പാടെ കെട്ടിയിട്ട് അങ്ങനെ അഞ്ച് വട്ട ഫസ്റ്റ് റക്അത്തിൽ ഏഴ് വട്ടവും രണ്ടാമത്തെ റക്അത്തിൽ അഞ്ച് വട്ടവും ഓരോ തക്കബീറുടെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചെന്നിട്ട്
എന്തിനാക്കണം, ചെന്നിട്ട് കൈ ഗിളിച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ ഒരുക്ക അതേപോലെ. അപ്പൊ അഞ്ച് വട്ട തക്കബീർ ചൊല്ലണു, അഞ്ച് വട്ട തസ്ബീഹും ചൊല്ലണം അതിരേടൽ. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഔദു ബിസ്മി ഫാത്തിഹ ഓതിട്ട് ഹല്ലാത്താക്ക ഹദീസുൽ ഖാശിയ സൂറത്ത് ഓതണു. പിന്നെ ജണ്ടറക്കാത്ത ഫട്ടറക്കാത്ത സൂറത്ത് സബ്ബിസ്മ റബ്ബിക്കല്ലാല ജണ്ണാമത്ത് അല്ലാത്താക്ക സൂറത്ത് ഓതുക ബണ്ടില്ലെങ്കിൽ ബണ്ട സൂറത്ത് ഓതിയെങ്കും മൈ ഫട്ടറക്കാത്ത കുളിയായി കാഫിറോണ ജണ്ണാമത്തറക്കാത്ത കുൽഹു അല്ലാഹു അഹദ് ഇതായിട്ട് ഇക്കട് പെരുന്നാൾ നിസ്കാര. ജണ്ടറക്കാത്ത് ബാമൂലി സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെമേ ആയിട്ട് ഇക്കട് നിസ്കാര. എക്സ്ട്രാ ഉള്ളത് ഫഷ്ടറക്കാത്ത വജ്ജഹത്തിൽ പിന്നെ ഏഴ് തക്ബീർ ചെന്നിട്ട് ഏഴ് തസ്ബീശരുടേത്. ജണ്ടാമത്തറക്കാത്തിൽ ഫസ്റ്റ് കഞ്ചി നിന്റെ പുറത്തേക്ക് അഞ്ച് തക്ബീർ ചെല്ലത്, അഞ്ച് വട്ട തസ്ബീഹ് ചെല്ലത്, ഇത്ര ഉള്ളത്. ഇതോടുകൂടെ പെരുന്നാൾ നിസ്കാര തീരുടെ. ഇന്ന് തക്ബീർ മറന്നെങ്കിൽ അതൊക്കെ വേണ്ട സഹബുടെ സുജൂദ് വേണ്ട. വജ്ജഹത്ത് ഓതിയാൽ പിന്നെ ആവണ തക്ബീർ, ഔദു ചൊല്ലുടെ കണമൊന്നുള്ളവണ തക്ബീർ. ഇന്ന് ഔദും ബിസ്മിയും ചെന്നൊരു ഫാത്തിഹ ഓതിയത്തിന്റെ കണ്ടെങ്കിൽ ആ തക്ബീറുടെ പിന്നെ ചൊല്ലണിട്ടില്ല. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ മറന്നു പോയിട്ട് ചെന്നൊരു രണ്ടാമത്തെ റക്അത്തിൽ ആ തക്ബീറുടെ ഇന്നൊരുക്ക റിപ്പീറ്റാക്കും പോലെ ഇല്ല. പോയത് പോയമേ അത് അബു ആദു സുന്നത്ത് ഒന്നുമല്ല, സാധാരണ അയ്യാത്ത് സുന്നത്ത് ആയിട്ടിക്കട്. ഇതായിട്ടിക്കട് ചെറിയ പെരുന്നാളുടെ നിങ്ങൾക്ക് ചെന്നോണ്ടുള്ള സംക്ഷിപ്ത റൂപ. ഇന്ന് ഹുതുബ സാധാരണ പള്ളിയിൽ പോയെങ്കിൽ പെരുന്നാൾ നിസ്കാര കഴിഞ്ഞ പുറത്ത് ഹുതുബ ഓതിറർ. ആ ഹുതുബ ഔത്തുൽ നിസ്കരിക്കുമ്പോത്തേക്കും ഓതിരയ്ക്ക് തൊന്തരയില്ല. ഓതൊക്കെ തെരങ്ങ ഉള്ളറിട്ട് കണ്ടെങ്കിൽ ആ ഹുതുബ ഓതിറ. അതിന്റെ ഷർത്ത് ഫറദ് അല്ല, ജുമുഅത്ത് നിസ്കാരത്തിലുള്ള ഹുതുബ പോലെമേ അതിന്റെ ഷർത്ത് ഫറദ് പോലെമേ ആയിട്ടിക്കട്. പെരുന്നാൾ നിസ്കാരത്തെയും ഹുതുബത്തെ ഷർത്തും ഫറദ് അല്ല, അതേപോലെ ആയെങ്ക ജുമാത്തണ്ട് മാത്ര ഹുതുബ കഡായ. അത് എപ്പോ ആവണു ജുമാത്തണ്ട് ഹുതുബ? ഫസ്റ്റ് ഹുതുബ ഓതിട്ട് പിന്നെ ജുമാ നിസ്കരിക്കട്ടെ ജണ്ടറക്കാത്ത്, അത് കഡായ ജണ്ടും. ഇന്ന് പെരുന്നാൾ നിസ്കാരം അങ്ങനെയല്ല, ഫസ്റ്റ് പെരുന്നാൾ നിസ്കരിക്കട്ടെ പിന്നെ ജണ്ട് ഹുതുബ ഓതിരേ. അത് ചെറിയ രൂപത്തിൽ ഹുതുബ ഓതിയെങ്കിൽ തൊന്തരന്തുമില്ല, ഔത്തുൽ തെരങ്ങ. ഇന്ന് ഓതില്ലാണ്ട് കണ്ടെങ്കിൽ തൊന്തരയും ഇല്ല. സുന്നത്ത് നിസ്കാര പെരുന്നാൾ നിസ്കാര വേറെ, ഹുതുബ വേറെമേ. ജുമാത്തണ്ട് ഹുതുബയും നിസ്കാരവും ഒരേപോലെ, അത് ഓതിട്ടേ ഹുതുബ ഓതാണ്ട് ആവില്ല. ഹുതുബ ഓതാണ്ട് നിസ്കരിച്ച നിസ്കാര സിന്ധുവും അല്ല, ജുമാ നിസ്കരിക്കുക ആവില്ല. ഹുതുബ ഓതിട്ടേ ജുമാ നിസ്കരിക്കണം അവിടു. പെരുന്നാൾ നിസ്കാരം അങ്ങനെയല്ല, നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഹുതുബ ഓതാ, ഓതാണ്ട് ഇക്കടെ ജണ്ടും സുന്നത്ത് ഓതിരെങ്കിൽ അതിന്റെ ഷർത്തും ഫറലും കഡായായിട്ട് റൂപ്പി അതിരെ ക്രമം എങ്ങനുണ്ട് ആ രൂപത്തിൽ ആവണോ. ഇത്രേ ഉള്ളേ ആയിട്ട് ഇക്കട് പെരുന്നാൾ നിസ്കാരത്തെ പിന്നെ ചെറിയ രൂപത്തിൽ ഇന്ന് നിബന്ധന. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പെരുന്നാൾ നിസ്കാര നല്ല രൂപത്തിൽ അവൻ കബൂലാക്കുന്ന രൂപത്തിൽ നിസ്കരിക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തുറമറാവട്ടെ. പടച്ചെറുപ്പ് നമ്മൾ എല്ലാവരെയും പാപ്പത്തെ പുറത്ത് തുറമറാവട്ടെ. മുന്നൊളിന്ന പെരുന്നാൾ സ്വതന്ത്രമായി പണ്ടിന്നത് പോലെ പടച്ചവന്റെ പള്ളിൽ ജമാഅത്ത് നിസ്കരിക്കട പോലത്തെ സൗകര്യം റബ്ബു തആല ഉണ്ടാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ൾ ഹബീബുൽ തഫീ തുജ ഷഫാ